നമസ്കാരം, എൻ്റെ പേര് അനീഷ്. ഇത് പട്ടാമ്പിയിലെ ആമയൂരിൻ്റെ അടുത്ത് നെടുമ്പറക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എൻ്റെ 2 ഏക്കർ തോട്ടമാണ്. തോട്ടത്തിൽ കവുങ്ങ്, തെങ്ങ്, അതുപോലെ ജാതിയെല്ലാമാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഞാൻ മൊബിടെക്കിൻ്റെ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് കാണാം. ഞാനിത് ഓട്ടോമേഷൻ ചെയ്യുന്നതിന് മുമ്പ് മാനുവലായിട്ടാണ് നനച്ചിരുന്നത്. ആക്ച്വലി അത് നനച്ചു തോട്ടം 2 ഏക്കർ നനച്ചെത്തണമെങ്കിൽ 4 ദിവസം പിടിക്കുമായിരുന്നു. കാരണം 2 മോട്ടർ 12 മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ടോട്ടൽ 24 24 മണിക്കൂർ 2 മോട്ടർ വർക്ക് ചെയ്തിട്ട് 4 ദിവസം കഴിയുമ്പോഴാണ് ഒരറ്റത്തേക്ക് തിരിച്ച് വീണ്ടും നനച്ചെത്തുക. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. അങ്ങനെ ലേബർ എക്സ്പെൻസസും ഒരുപാട്, ഡെയിലി ഒരു ലേബറെ വെച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ലേബർ ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ, വെള്ളം ഒരുപാട് എക്സ്പെൻസസ് ആയിരുന്നു. അനാവശ്യമായിട്ട് വെള്ളം ചിലവാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ഓട്ടോമേഷനെ പറ്റിയിട്ട് ആലോചിച്ചത്, ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഓട്ടോമേഷൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടത്. ഓട്ടോമേഷൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഏതാണ് ബെസ്റ്റ് കമ്പനി എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ മൊബിടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഓട്ടോമേഷൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ചെയ്യണമെന്നാണ് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഡീലർ ആരാന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ പട്ടാമ്പിയിലെ അഗ്രോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് അതിൻ്റെ ഡീലർഷിപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു. അവരെ അപ്രോച്ച് ചെയ്ത് അവരെ ഫീൽഡ് വിസിറ്റ് ചെയ്തു. അവരെനിക്കൊരു എസ്റ്റിമേറ്റ് തന്നു. ആ എസ്റ്റിമേറ്റ് എനിക്ക് ഓക്കെ ആയപ്പോൾ, ഓക്കെ ആയതുകൊണ്ട് ഞാനത് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ തോട്ടം 4 പ്ലോട്ട് 4 തിരിച്ചിട്ട് 4 വാൽവ് വെച്ച് ഓട്ടോമേഷൻ ചെയ്തിരിക്കുകയാണ്. മുമ്പ് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരാണ്. 60 കിലോമീറ്റർ എനിക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഡെയിലി രാവിലെ നനയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ 1 ദിവസമാണ് വരാറുള്ളൂ. മറ്റേ എനിക്ക് തൃശ്ശൂർ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ മൊബൈൽ ആപ്പിൽ തന്നെ കിട്ടും. മറ്റേ ഇറിഗേഷൻ നടന്നോ, പവർ ഫെയിലിയർ ഉണ്ടായോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇനി കൂടുതൽ നനയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മൊബൈൽ ആപ്പ് ത്രൂ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വളരെ കൺവീനിയൻ്റാണ്. ഇപ്പോൾ ലേബർ കോസ്റ്റ് എനിക്ക് കുറഞ്ഞു, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറഞ്ഞു. എൻ്റെ ഹെക്റ്റിക് ട്രാവൽ ഷെഡ്യൂൾസ് എനിക്ക് ചെയ്യാൻ പറ്റി, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട് ഞാൻ മൊബിടെക്കിൻ്റെ ഈ ഒരു ഓട്ടോമേഷൻ ഇതിൽ വളരെ സംതൃപ്തനാണ്. ഓട്ടോമേഷൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ തോട്ടം ടോട്ടൽ നനച്ചെത്തുന്നതിന് 4 ദിവസം പിടിക്കുമായിരുന്നു. ദിവസത്തിൽ 12 മണിക്കൂർ വെച്ചിട്ട് 2 മോട്ടർ വർക്ക് ചെയ്തിട്ടാണ്, അതായത് ടോട്ടൽ 24 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഫോൾ തോട്ടം നനച്ചെത്താറ്. ഇപ്പോൾ എനിക്ക് ഓട്ടോമേഷൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ 4 വാൽവ് യൂസ് ചെയ്തുകൊണ്ട് ടോട്ടൽ 4 വാൽവും കൂടിയിട്ട് എനിക്ക് തോട്ടം 1 ദിവസം നനയ്ക്കാൻ എനിക്ക് ആകെ 5 മണിക്കൂറാണ് പിടിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ വാട്ടറും ഞാൻ ഒരുപാട് സേവ് ചെയ്യുന്നുണ്ട്. ഈ തോട്ടത്തിൽ ഓട്ടോമേഷൻ ചെയ്തിട്ട് 6 മാസമായിട്ടുള്ളൂ. ഈ 6 മാസത്തിനോടൊക്കെ എനിക്ക് വിസിബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കവുങ്ങിൻ്റെ ആയാലും ശരി തെങ്ങിൻ്റെ ആയാലും ശരി ഈൽസിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട സമയമായിട്ടില്ല. പക്ഷേ എനിക്ക് വിസിബിളായിട്ട് തോന്നിയിട്ടുള്ളത് ജാതിയുടേതാണ്. ജാതിയിൽ മുമ്പത്തേക്കാട്ടിലും ഞാൻ മാനുവലി നനച്ചിരുന്ന സമയത്തിനെക്കാട്ടിലും കൂടുതൽ കായ് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു അഡ്വാൻറ്റേജായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ ടെക്നോളജി വേണോ വേണ്ടെന്നെല്ലാം ആലോചിച്ച് നിൽക്കുന്ന കൃഷിക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മൊബിടെക്കിൻ്റെ ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് ധൈര്യമായിട്ട് ചെല്ലാം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എൻ്റെ പേര് അമൽകൃഷ്ണ. ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. നമ്മുടെ സ്ഥാപനം അഗ്രോ സൊല്യൂഷൻ മൊബിടെക്കിൻ്റെ കേരള ഡീലറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പിയിലെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ഥലത്തിലാണ്. നമ്മളിവിടെ മൊബിടെക്കിൻ്റെ ഓട്ടോമേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം 6 മാസമേ ആകുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ഏകദേശം നല്ല ഈൽഡ് ഇൻക്രീസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കറണ്ടിൻ്റെ അളവും വളരെയധികം കുറവ് ഒക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ തോട്ടങ്ങളിലോ ഫാമുകളിലോ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഓട്ടോമേഷൻ എന്നിവ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷനോ സ്പ്രിംഗ്ലർ ഇറിഗേഷനോ ചെയ്യുന്ന വ്യക്തിയോ സ്ഥാപനമോ ആണോ? നിങ്ങൾക്ക് മൊബിടെക് എന്ന ബ്രാൻഡിൻ്റെ ഡീലറാവാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.